Hello everyone and welcome to FunLit. Let fun be the new way you learn literature. Calicut University's second semester general English paper aya Presagist's Refugee Blues enna paadabhagam aanu innu njan ningale parichayapeduthunnathu. Human rights enna module ne keel varuna ee paadabhagam manushyavakashangale kurichaanu oorvippikkunnathu. Namukku kavithayilottu pogam. W.H. Auden ആണ് റെഫ്യൂജി ബ്ലൂസ് എന്ന കവിത എഴുതിയിട്ടുള്ളത്. 1907 ഇംഗ്ലണ്ടിൽ ജനിച്ച ഇദ്ദേഹം 1973 മരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന വരികളിലൂടെ കവിയെ കൂടുതൽ ആഴത്തിൽ നമുക്ക് പരിചയപ്പെടാം. For poetry makes nothing happen. It survives in the valley of its making, where executives would never want to tamper. We must love one another or die. How should we? Like we like it, for stars to burn with a passion for us we could not return. If equal affection cannot be, let the more loving one be me. ഓഡന്റെ കൃതികളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ചില വരികൾ മാത്രമാണിവ. ഇനി ഈ വരികൾ ഏത് കൃതിയിലേതാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് W.H. ഓഡന്റെ ബയോ ആണ്. ഓഡൻ ഇംഗ്ലീഷ് പോയറ്റും പ്ലേ റൈറ്റും അതിലുപരി ഒരു നിരൂപകനുമാണ്. പോയംസ് എന്ന തന്റെ ആദ്യ പുസ്തകം 1930 പ്രസിദ്ധീകരിച്ചത്. ഏജ് ഓഫ് ആൻസൈറ്റി എന്ന കവിതയ്ക്ക് 1948 പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം മോഡേണസ് മൂവ്മെന്റിന്റെ പ്രധാന വക്താക്കളിൽ ഒരാളാണ്. കവിതകളിൽ രാഷ്ട്രീയം, മതം, ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഫ്യൂണറൽ ബ്ലൂസ്, September 1, 1931, ഷീൽഡ് എക്കൈലസ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതകളാണ്. കവി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം പ്രസക്തമാണ്. ഏതൊരു കവിയെ പറ്റി അറിയുമ്പോഴും ഏതൊരു കവിത പഠിക്കുമ്പോഴും കവി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം നമ്മൾ അറിയണം. അങ്ങനെ നോക്കുമ്പോൾ ഓഡൻ ജീവിച്ചിരുന്നത് രണ്ട് ലോക മഹായുദ്ധങ്ങളുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മഹായുദ്ധങ്ങളെ പറ്റിയും അവരുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും കവിതകളിൽ നിരന്തരം വിഷയമായി കൊണ്ടിരുന്നു. ഇനി നമ്മൾ പോയറ്റിക് ഫോം ആണ് പഠിക്കുന്നത്. പോയറ്റിക് ഫോമിനെ കാവ്യഘടന എന്ന് നമുക്ക് വിളിക്കാം. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഉടലെടുത്തു എന്ന് നമ്മൾ കരുതുന്ന ബ്ലൂസ് ആണ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ കവിതയുടെ തലക്കെട്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാരം റെഫ്യൂജി ബ്ലൂസ് എന്നാണ്. ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളുമാണ് ഇത്തരം കൃതികളിൽ വിഷയമാകാറുള്ളത്. 3 വരി വീതമുള്ള സ്റ്റാൻസുകളാണ് ബ്ലൂസ് എന്ന കാവ്യഘടനയിൽ ഉണ്ടാവുക. ആദ്യ വരിയിൽ ഒരു പ്രസ്താവന പറയുകയും അതായത് ഒരു സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ വരിയിൽ നേരിയ വ്യത്യാസത്തിൽ മറ്റൊരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു നേരിയ വേരിയേഷനിലാണ് രണ്ടാമത്തെ വരി വരുന്നത്. മൂന്നാമത്തേത് അവസാനത്തേതിൽ ഐറണി അഥവാ വിരോധാഭാസം നിറഞ്ഞ ഒരു കാര്യം പറയുകയുമാണ് ചെയ്യുന്നത്. റെഫ്യൂജി ബ്ലൂസും അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. നിരാശയും കഷ്ടപ്പാടും നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിശ്ചയദാർഢ്യം, ഉന്മേഷം തുടങ്ങുക നിറയ്ക്കുന്നത് ഇത്തരം കവിതകളുടെ പ്രത്യേകതയാണ്. AAB എന്ന റൈം സ്കീമാണ് റെഫ്യൂജി ബ്ലൂസിൽ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നത് ദ ടേം റെഫ്യൂജി ആണ്. റെഫ്യൂജി എന്ന പദം, റെഫ്യൂജി എന്ന പദത്തെ UNHCR വിവരിക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ രാജ്യത്ത് നിന്ന് ഒരു പൗരൻ യുദ്ധം, അക്രമം തുടങ്ങിയ കാരണങ്ങളാൽ പലായനം ചെയ്യാൻ നിർബന്ധിതനാകുമ്പോഴാണ് അയാളെ റെഫ്യൂജി അഥവാ അഭയാർത്ഥി എന്ന് വിളിക്കുന്നത്. റെഫ്യൂജിയെ അഭയാർത്ഥി എന്നാണ് മലയാളത്തിൽ പറയുക. ഫോർ ദ ഫസ്റ്റ് ലൈൻ, റെഫ്യൂജി ഈസ് സംവൺ ഹു ഹാസ് ബീൻ ഫോഴ്സ്ഡ് ടു ഫ്ലീ ഹിസ് ഓർ ഹെർ കൺട്രി ബിക്കോസ് ഓഫ് പെർസിക്യൂഷൻ, വാർ ഓർ വയലൻസ്. നിങ്ങൾ കണ്ടതും കേട്ടതുമായ അഭയാർത്ഥി കഥകളിൽ ഒന്നിനോട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഈ കവിത കൂടുതൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലെ കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ചരിത്ര ക്ലാസ്സുകൾ അറിഞ്ഞിട്ടുള്ളതുപോലെ ലോകം കണ്ട ഏകാധിപതികളിൽ ഒരാളാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഭരിച്ചിരുന്ന നാസി ജർമ്മനി ജൂതവംശജർക്ക് എതിരായിരുന്നു. ജൂതവംശജർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യൂസിന്റെ മലയാളമാണ് ജൂതൻ. ജർമ്മനിയിൽ നിന്നും തുടർന്ന് ലോകത്തു നിന്നും തന്നെ ജൂതന്മാരെ പുറത്താക്കുക എന്നത് നാസി ജർമ്മനിയുടെ മുഖ്യ നയങ്ങളിൽ ഒന്നാണ്. ജൂത അഭയാർത്ഥിയായ ഒരാൾ തന്റെ കമ്പാനിയനെ അഡ്രസ് ചെയ്യുന്ന വിധത്തിലാണ് കവിത എഴുതിയിട്ടുള്ളത്. കമ്പാനിയനെ മൈ ഡിയർ എന്ന് വിളിച്ചാണ് ഈ കവിതയിൽ ഉടനീളം എല്ലാ സ്റ്റാൻസയുടെ അവസാന വരിയിൽ മൈ ഡിയർ എന്ന റിഫ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്
ഈ കവിത പറഞ്ഞു പോകുന്നത്. 1939 പബ്ലിഷ് ചെയ്ത 10 songs എന്ന കളക്ഷനിലെ ആദ്യത്തെ കവിതയാണ് റെഫ്യൂജി ബ്ലൂസ്. ഇതിലെ തീംസ് ആയിട്ട് വരുന്നത് ആന്റി സെമെറ്റിസം ആണ്. ആന്റി സെമെറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരോടുള്ള വിരോധം, അവരോടുള്ള വിദ്വേഷം എന്നതാണ് ആന്റി സെമെറ്റിസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിറ്റ്ലറിന് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ജൂതന്മാരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്നും ലോകത്തു നിന്ന് തന്നെ അവരെ തുടച്ചു നീക്കാനായിട്ട് ഹിറ്റ്ലർ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ചരിത്ര ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകാം. രണ്ടാമത്തെ പോയിന്റ് എക്സൈൽ, അതായത് പലായനം. പിന്നെ ലോൺലിനെസ്, ഏകാന്തത. ഇതുകൊണ്ട് ഈ ആളുകളൊക്കെ, ജൂതന്മാരൊക്കെ പലായനം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെടൽ. പിന്നെയുള്ളത് ലോസ്, സഫറിങ് ആൻഡ് ചേഞ്ച് ആണ്. അതായത് നഷ്ടമുണ്ട്, വളരെയധികം സഹിച്ചിട്ടുണ്ട് ഇവര്, അതിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങളും. ഇതൊക്കെയാണ് ഈ കവിതയിലുടനീളം നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്, വിഷയമാകുന്നത്. കവിത തുടങ്ങുന്നതിന് മുന്നേ പറയാണ്, മൈ ഡിയർ എന്ന പദം റിഫ്രെയിൻ ആയി ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ സ്റ്റാൻസയിലും മൂന്നാമത്തെ വരിയിൽ മൈ ഡിയർ എന്ന പദം വരുന്നുണ്ട്. റിഫ്രെയിൻ എന്ന് പറയുന്നത് ഒരു വാക്കിനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ്. അതിനെയാണ് ഇംഗ്ലീഷിൽ റിഫ്രെയിൻ എന്ന് പറയാം. പിന്നെ ഹൈപ്പർബലി വരുന്നുണ്ട്. റിഫ്രെയിൻ്റെ സ്പെല്ലിംഗ് RERFRAIN എന്നാണ്. ഹൈപ്പർബലി എന്ന് പറയുന്നത് HYPERBOLE. കവിതയുടെ പല ഭാഗങ്ങളിലായി ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട് ഹൈപ്പർബലി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിശോക്തിയാൽ പറയുന്ന വാക്കുകളെയാണ് ഹൈപ്പർബലി എന്ന് പറയുന്നത്. അതിന് ഫാക്ച്വലായിട്ട് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കുറച്ച് കൂട്ടി പറയാന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇനി നമുക്ക് കവിതയിലോട്ട് കടക്കാം. സമയപരിമിതി മൂലം ഞാൻ കവിത മൊത്തം ഇപ്പോൾ വായിക്കുന്നില്ല. പക്ഷേ തുടങ്ങുന്നതിന് മുന്നേ പറയാണ്, എല്ലാ കവിതകളും ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് പോലെയാണ്. ഒരു വ്യക്തി ആദ്യം കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുകയില്ല. എന്നാൽ തുടർ കാഴ്ചകളിലാണ് കൂടുതൽ ആഴത്തിൽ നമുക്ക് ഓരോ എന്തിനേയും മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് കവിതകളും. ഈ കവിത നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ, ഇത് എക്സ്പ്ലനേഷൻ കേൾക്കുന്നതിന് മുന്നേ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഉറക്കെയോ പതുക്കെയോ നിങ്ങൾ വായിക്കണം. കവിത നമുക്ക് തുടങ്ങാം. Say, this city has 10 million souls. Some are living in mansions, some are living in holes. Yet there is no place for us, my dear. Yet there is no place for us. See, the first line, say this city. ഇതിലെ സിറ്റി എന്ന ഉദ്ദേശിക്കുന്ന നഗരം, ഏത് നഗരവും ആകാം അത്. 10 million souls എന്നുള്ളത് ഹൈപ്പർബലി ആണ്, ഞാൻ പറഞ്ഞു അതിശയോക്തി. സപ്പോസ് കണക്കാക്കൂ, ഈ നഗരത്തിൽ 10 million സോൾസ് ഉണ്ട്. സോൾസ് എന്ന് ഉദ്ദേശിക്കുന്ന ആത്മാക്കളെ അല്ല, മനുഷ്യരുണ്ടെന്ന് വിചാരിക്കുക. സമ ലിവിംഗ് ഇൻ മാൻഷൻസ്, ചിലർ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നു. മാൻഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊട്ടാരം. ചിലരാകട്ടെ ഹോൾസ്, സ്ലം അഥവാ ചേരി എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ എസ് മൈ ഡിയർ, യെറ്റ് ദർ ഇസ് നോ പ്ലേസ് ഫോർ എസ്. ചിലർ കൊട്ടാരങ്ങളിലും ചിലർ ചേരികളിലും ജീവിക്കുന്നു, എങ്കിലും നമുക്ക് ജീവിക്കാൻ ഇവിടെ സ്ഥലമില്ല എന്നാണ് കമ്പാനിയനെ മൈ ഡിയർ എന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് കവി പറയുന്നത്. അടുത്ത സ്റ്റാൻസ, വൺസ് വി ഹാഡ് എ കൺട്രി ആൻഡ് വി തോട്ട് ഇറ്റ് ഫെയർ. ലുക്ക് ഇൻ ദി അറ്റ്ലസ് ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ദർ. വി കെ നോട്ട് ഗോ ദർ നൗ മൈ ഡിയർ, വി കെ നോട്ട് ഗോ ദർ നൗ. ആദ്യത്തെ വരി നോക്കൂ. വൺസ് വി ഹാഡ് എ കൺട്രി, കൺട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് രാജ്യമാകാം. പിന്നെ ജൂതന്മാരുടെ രാജ്യമായിട്ടാണ് പലസ്തീന പറയപ്പെടുന്നത്. ഒരുപക്ഷെ പലസ്തീൻ ആവാം, അല്ലെങ്കിൽ ജർമ്മനി തന്നെ ആവാം. വി തോട്ട് ഇറ്റ് ഫെയർ, നല്ല കാര്യമെന്ന് നമ്മൾ വിചാരിച്ചു. അറ്റ്ലസ് എടുത്ത് നോക്കൂ, അതായത് മാപ്പ് എടുത്ത് നോക്കാൻ, വേൾഡ് മാപ്പ് എടുത്ത് നോക്കാനാണ് പറയുന്നത്. അവിടെ ഇപ്പോഴും ആ രാജ്യം കിടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല. വി കെ നോട്ട് ഗോ ദർ നൗ, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഊന്നൽ എന്ന നിലയ്ക്കാണ് അവസാനത്തെ വരിയിലെ വാചകങ്ങൾ വീണ്ടും എടുത്തു പറയുന്നത്. കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ആസ്വദിക്കാനും സാധിക്കും. In the village churchyard, there grows an old yew. Every spring, it blossoms anew. All passports can do that, my dear, all passports can do that. ഗ്രാമത്തിലെ ചേർച്ചയാടിൽ ഒരു യു എന്ന മരം വളരുന്നുണ്ട്. എല്ലാ സ്പ്രിങ്ങിലും, അതായത് എല്ലാ വസന്തകാലത്തും അത് പുതിയ പൂക്കൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പൂക്കൾ വിടർത്തുന്നു. അന്യു, പുതിയതായി വരുന്നു. പക്ഷേ നമ്മുടെ പഴയ പാസ്പോർട്ടുകൾക്ക് അങ്ങനെ വരാൻ സാധിക്കില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഇവരുടെ കയ്യിൽ പഴയ പാസ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ പാസ്പോർട്ട് കൊണ്ട് അവർക്കൊരു ഉപയോഗവുമില്ല, ഉപകാരവുമില്ല. അവരുടെ പൗരത്വം തെളിയിക്കാനായിട്ട് ആ പാസ്പോർട്ടുകൾ അവരെ സഹായിക്കുന്നില്ല എന്നാണ് കവിയുടെ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ ആത്മാവ് എന്ന് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻസയാണ് നമ്മൾ അടുത്തതായി വായിക്കുന്നത്. The council banged the table and said, If you have got no passport, you are officially dead. But we are still alive, my dear, we are still alive. The council എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് embassy, അങ്ങനെ ഒരു രാജ്യത്ത് ഉള്ള പൗരന്മാർ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ആ രാജ്യത്ത് ഈ പൗരന്റെ രാജ്യത്ത് ആരെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവാറുണ്ട്. എംബസികൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ കൗൺസില് ബാങ് ദ ടേബിൾ ആൻഡ് സെഡ്, ബാങ്ങിയ എന്ന് പറയുന്നത് ശക്തമായി ആഞ്ഞ് നേശയിൽ അടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇഫ് യു ഹാവ് ഗോട്ട് നോ പാസ്പോർട്ട്, യു ആർ ഒഫീഷ്യലി ഡെഡ്, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ് മൈ ഡിയർ, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ്. നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി മരിച്ചു കഴിഞ്ഞു. അതായത് ഭൂമിയിൽ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് രേഖകളില്ല. പക്ഷേ കവി കമ്പാനിയനോയെ മൈ ഡിയർ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്. പക്ഷെ ഇപ്പോഴും പ്രിയപ്പെട്ട മനുഷ്യ, നമ്മളിപ്പോഴും അല്ലെങ്കിൽ മൈ ഡിയർ, ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. അടുത്തത്, വെൻ ടു എ കമ്മിറ്റി ദ ഓഫേർഡ് മീ എ ചെയർ, ആസ്ക് മീ പൊലൈറ്റ്ലി ടു റിട്ടേൺ നെക്സ്റ്റ് ഇയർ, ബട്ട് വോ ഷാൽ വി ഗോ ടുഡേ മൈ ഡിയർ, ബട്ട് വോ ഷാൽ വി ഗോ ടുഡേ. ഒരു കമ്മിറ്റിയിലോട്ട് പോയി, ഒരു ഇന്റർവ്യൂ പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അവര് ഒരു ചെയർ ഓഫർ ചെയ്യാണ്, അടുത്ത കൊല്ലം റിട്ടേൺ ചെയ്യാനാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകും എന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ ചെയർ എന്ന വാക്ക് പണ്ണാണ്, ധ്വന്യാർത്ഥങ്ങൾ ഉണ്ടാവാം. കെയിം ടു എ പബ്ലിക് മീറ്റിംഗ്, ദ സ്പീക്കർ ഗോട്ട് അപ്പ് ആൻഡ് സെഡ്, ഇഫ് വി ലെറ്റ് ദം ഇൻ, ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. He was talking of you and me, my dear. He was talking of you and me. ഇവരുടെ പബ്ലിക് മീറ്റിംഗിന് പോവാണ്. അവിടെ വെച്ച് സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് ഇവരോട് പറയാണ്. അപ്പം അല്ലെങ്കിൽ സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് സദസ്സിനെ അഡ്രസ് ചെയ്യാണ്. എന്ത്? ഇഫ് വി ലെറ്റ് ദം ഇൻ, ഈ ദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജ്യൂസിനെയാണ്. ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്, അവർ നമ്മളുടെ ഡെയിലി ബ്രെഡ് മോഷ്ടിക്കും. ഡെയിലി ബ്രെഡ് എന്ന് ബിബ്ലിക്കൽ, അതായത് ബൈബിൾ എന്നുള്ള ഒരു കൊണോട്ടേഷൻ ആണ്. അതായത് അന്നന്നയ്ക്കുള്ള അപ്പം, അന്നന്നയ്ക്കുള്ള ഭക്ഷണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി വാസ് ടോക്കിംഗ് ഓഫ് യു ആൻഡ് മീ മൈ ഡിയർ, ഹി വാസ് ടോക്കിംഗ് ഓഫ് യു ആൻഡ് മീ. ഒരു രാജ്യവും ഇവർക്ക് അഭയം കൊടുത്തില്ല എന്നതും കൂടി ഈ രണ്ടാമത്തെ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവർ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഈ അപ്പം അല്ലെങ്കിൽ അന്നം മോഷ്ടിക്കുമെന്ന് അവർ പറയുന്ന ആളുകൾ നമ്മളാണ് എന്ന് കവി കമ്പാനിയനെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത വരികളും യൂറോപ്പിന്റെ കോണ്ടെക്സ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരികളാണ്. തോട്ട് ഐ ഹേർഡ് ദ തണ്ടർ റംപ്ലിംഗ് ഇൻ ദ സ്കൈ, ഇറ്റ് വാസ് ഹിറ്റ്ലർ ഓവർ യൂറോപ്പ് സേയിംഗ് ദേ മസ്റ്റ് ഡൈ, ഓ വി വർ ഇൻ ഹിസ് മൈൻഡ് മൈ ഡിയർ, ഓ വി വർ ഇൻ ഹിസ് മൈൻഡ്. ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇയാൾ വിചാരിക്കുന്നത് അത് മിന്നലാണ്, ഇടിമിന്നലാണ് എന്നാണ്. അത്രയും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ശബ്ദമാണ്. പക്ഷേ അത് ഹിറ്റ്ലറിന്റെ ശബ്ദമാണ്, യൂറോപ്പ് ഒന്നാകെ മുഴങ്ങിയ ഹിറ്റ്ലറിന്റെ ശബ്ദമാണ്. എന്താണ് അയാൾ പറയുന്നത്? ദേ മസ്റ്റ് ഡൈ. ആരാണ് ദേ? ദേ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത വംശജരെയാണ്. ഓ വി വർ ഇൻ ഹിസ് മൈൻഡ്, നമ്മളായിരുന്നു ദേ എന്നതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത്. ഓ വി വർ ഇൻ ഹിസ് മൈൻഡ് മൈ ഡിയർ, വി വർ ഇൻ ഹിസ് മൈൻഡ്. സോ എ പൂളിൽ ഇൻ എ ജാക്കറ്റ് ഫാസ്റ്റൻ വിത്ത് എ പെൻ, So a door opened and a cat let in. But they were in German Jews, my dear, but they were in German Jews. Poodle എന്ന് പറയുന്നത് ഒരു ഡോഗിന്റെ ബ്രീഡാണ്. അതിനെ ഒരാൾ ജാക്കറ്റിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്നത് കണ്ടു. മറ്റൊരാൾ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഒരു പൂച്ചയ്ക്ക് അകത്ത് കയറാൻ. പക്ഷേ ഈ പൂടലും ഈ പട്ടിയും പിന്നെ ഈ പൂച്ചയും മനുഷ്യരായിരുന്നില്ല, സോറി ജർമ്മൻ ജൂസ് ആയിരുന്നില്ല എന്നാണ് കവി ഇവിടെ പറയുന്നത്. വെൻ ഡൗൺ ദ ഹാർബർ ആൻഡ് സ്റ്റുഡ് അപ്പോൺ ദ കീ, സോ ദ ഫിഷ് സ്വിമ്മിംഗ് ആസ് ഇഫ് ദേ വർ ഫ്രീ, ഓൺലി 10 ഫീറ്റ് അവേ മൈ ഡിയർ, ഓൺലി 10 ഫീറ്റ് അവേ.
ഹാർബറിലോട്ട് പോവാണ്, തുറമുഖം. അവിടെ തുറമുഖത്തോട്ട് തള്ളി നിന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കീഴില് നിന്നിട്ട് ഇയാള് മീനുകൾ നീന്തി തുടയ്ക്കുന്നത് കാണുകയാണ്. അവർ വളരെ ഫ്രീ ആയിട്ടുള്ളത് പോലെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ളത് പോലെയോ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത് പോലെയോ ഇയാൾക്ക് തോന്നുകയാണ്. 10 അടി ദൂരത്തിലാണ് ആ മീനുകൾ നമ്മുടെ മുന്നിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് കവി പാർട്ട്ണറോട് പറയുകയാണ്. Walked through a wood, saw the birds and the trees. They had no politicians and sang at their ease. They were in the human race, my dear, they were in the human race. വുഡ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാടാകാം, ഒരു പക്ഷെ മരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലവുമാകാം. അവിടെ ഒരു മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി ഇരുന്ന് പാടുകയാണ്. പാട്ടുകൾ അവർക്ക് യഥേഷ്ടം, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടുകയാണ്. കാരണം അവിടെ പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നില്ല. ഈസ് എന്ന് പറയുന്നത് റിലാക്സ് ചെയ്തിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേ വേർ ഇൻ ദ ഹ്യൂമൻ റേസ് മൈ ഡിയർ, ദേ വേർ ഇൻ ദ ഹ്യൂമൻ റേസ്. അവർ മനുഷ്യരായിരുന്നില്ല, മനുഷ്യരാശിയിൽപ്പെട്ടവരായിരുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് ഇത്ര സ്വാതന്ത്ര്യം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അനിമൽ ഇമേജറി എന്ന ക്വസ്റ്റ്യന് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയ 3 സ്റ്റാൻസുകളാണ് നിങ്ങൾ പറയുന്നത്. അതായത് നോക്കൂ, പൂഡിലിനെ പറ്റിയും കാറ്റിനെ പറ്റിയും പിന്നെ ഫിഷിനെ പറ്റിയും. ഈ സ്റ്റാൻസയിലെ വുഡിൽ കാണുന്ന അതല്ലെങ്കിൽ തിക് ഫോറസ്റ്റിൽ കാണുന്ന ബേർഡ്സിനെ പറ്റിയും ഒക്കെയാണ് നിങ്ങൾ പറയേണ്ടത്. എനിമൽ ഇമേജറി, മൃഗങ്ങളെ എങ്ങനെ കവിതയിൽ ഈ സാഹചര്യത്തിലോട്ട് ബന്ധിപ്പിച്ച് കവി പറഞ്ഞു എന്നാണ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത്. Dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. ഇയാളൊരു സ്വപ്നം കാണാണ് കവി. ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് നിറയെ 1,000 നിലകളും ഫ്ലോർസ്, നിലകളും ജനലുകളും വാതിലുകളും ഒക്കെ ഉണ്ട്. പക്ഷെ കവി പറയുകയാണ് അതിൽ ഒന്നുപോലും നമ്മുടേതായിരുന്നില്ല. ഇവിടെ ഹൈപ്പർബോളി എടുത്തിട്ടുണ്ട്. അതായത് 1,000 floors, 1,000 windows, 1,000 doors എന്നൊക്കെ പറയുന്നത് ഹൈപ്പർബോളിയാണ്. ഈ ലോകത്ത് ഇത്ര ഇടമുണ്ടായിട്ടും നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ, നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു സ്ഥലവും ഇല്ലല്ലോ എന്നുള്ള വിഷമം ഈ വരികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവസാന സ്റ്റാൻസയാണ്, സ്റ്റുഡ് ഓൺ എ ഗ്രേറ്റ് പ്ലെയിൻ ഇൻ ദ ഫോളിംഗ് സ്നോ, 10,000 soldiers മാർച്ച് ടു ആൻഡ് ഫ്രോ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ, മൈ ഡിയർ, ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ. ഒരു ഗ്രേറ്റ് പ്ലെയിൻ, തുറന്ന ഇടം, തുറസായ ഒരു സ്ഥലത്ത് ഇയാൾ നിൽക്കുകയാണ്. മഞ്ഞ് വീഴുന്നുണ്ട്. ഒരു പക്ഷെ മഞ്ഞ് ഇയാളുടെ മനസ്സിന്റെ നമ്പിനെസ്സിനെ അല്ലെങ്കിൽ മരവിപ്പനെ ആകാം സൂചിപ്പിക്കുന്നത്. 10,000 soldiers മാർച്ച് ടു ആൻഡ് ഫ്രോ, ആയിരക്കണക്കിന് പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവരെല്ലാം നോക്കുന്നത് നിന്നെയും എന്നെയുമാണ്, നിന്നെയും എന്നെയുമാണ്. ഈ 10,000 സോൾജിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയധികം ആളുകൾ ജൂതന്മാരെ കൊല്ലുന്നതിനായി യൂറോപ്പ് മൊത്തം അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭീകരത നിറഞ്ഞ അവസ്ഥ കാണിക്കാനാണ്. ദി ആർ ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ, മൈ ഡിയർ, ദി ആർ ലുക്കിംഗ് ഫോർ യു ആൻഡ് മീ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി കവിത അവസാനിപ്പിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2-3 കാര്യങ്ങളാണ് കവിതയിൽ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യേണ്ടത്. ആദ്യം, പോയറ്റിക് ഫോം എന്താണ്? ബ്ലൂസ് ആണ് പോയറ്റിക് ഫോം, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള മീറ്റർ. ഹൈപ്പർബോളി പിന്നെ റിഫ്രെയിൻസും ഉപയോഗിച്ചിട്ടുണ്ട് കവിതയിൽ. അനിമൽ ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്, പൂഡിലിൻ്റെ കാര്യം പറയുമ്പോഴും കാറ്റിൻ്റെ കാര്യം പറയുമ്പോഴും പിന്നെ ഫിഷ് ആൻഡ് ബേർഡ്സ് കുറിച്ച് പറയുമ്പോഴൊക്കെ അനിമൽ ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങൾ ഈ കവിത വായിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കവിത നല്ല രീതിയിൽ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഈ പാഠഭാഗത്തെ കുറിച്ചുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. താങ്ക് യു.